ഓട്ടാണ് അക്കൗണ്ട് നേ എതിർക്കുന്നു സർ ഇവിടെ ജനജീവിതം കടുത്ത പ്രതിസന്ധിയിൽ നിൽക്കുന്ന സമയത്ത് ബഹുമാനപ്പെട്ട ധനകാര്യ മന്ത്രി അവതരിപ്പിച്ച ബജറ്റ് തീർച്ചയായും നിരാശാജനകമാണെന്ന് പറയാതിരിക്കാൻ കഴിയില്ല സർ സംസ്ഥാനത്തിന്റെ വരുമാന വരവ് ചെലവ് സംബന്ധിച്ച് അടിസ്ഥാന കണക്കുകൾ പോലും വിശ്വസനീയമായ രീതിയിൽ ഈ സഭയ്ക്ക് മുമ്പാകെ അവതരിപ്പിക്കാൻ ഈ ബജറ്റിന് കഴിഞ്ഞിട്ടില്ല എന്നതാണ് സർ വാസ്തവം സർ ബഡ്ജറ്റ് കണക്കുകൾ പരിശോധിച്ചാൽ സർ ബജറ്റ് കണക്കുകൾ പരിശോധിച്ചാൽ റവന്യൂ റെസീറ്റ് 2018-19 വർഷത്തിൽ 92,854.47 കോടി 2019-20 വർഷത്തിൽ 90,224.67 കോടിയുമായിരുന്നു എന്ന് കാണാം 2020-21 വർഷത്തെ ബജറ്റ് എസ്റ്റിമേറ്റ് പ്രകാരം 1,14,635.9 കോടി രൂപയായിരുന്നത് റിവൈസ്ഡ് എസ്റ്റിമേറ്റ് 93,115.11 കോടിയായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ സംസ്ഥാനത്തിന്റെ ആഭ്യന്തര വളർച്ചാ നിരക്ക് മൈനസിൽ നിൽക്കുകയാണല്ലോ സർ അത് -3.5 ആണെന്നാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സഭയിൽ വ്യക്തമാക്കിയത് പുതുതായി ഒരു വരുമാന നികുതി നിർദ്ദേശവും നികുതിയേതര വരുമാന നിർദ്ദേശവും ഈ ബജറ്റിൽ ഇല്ലെന്നിരിക്കെ എവിടെ നിന്നാണ് സർ 130,981.06 കോടിയുടെ റവന്യൂ വരവ് ബഡ്ജറ്റിൽ വകയിരുത്തിയിരിക്കുന്നത് സർ 20,000 കോടി രൂപയുടെ കോവിഡ് പാക്കേജ് ജനങ്ങൾക്ക് നിലവിൽ കിട്ടുന്നതും ഈ ബഡ്ജറ്റിനെ തുടർന്ന് പുതുതായി അധികം ലഭിക്കുന്നതുമായ സാമ്പത്തിക സഹായം വേർതിരിച്ചു പറയാൻ ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി തയ്യാറാവണം സർ കോവിഡ് കാലത്ത് ആളുകളുടെ കയ്യിൽ നേരിട്ട് പണമെത്തിക്കുന്ന ബജറ്റ് വാഗ്ദാനത്തിൽ നിന്ന് ബജറ്റ് ചർച്ച തുടങ്ങും മുമ്പ് തന്നെ ബഹുമാനപ്പെട്ട മന്ത്രി ധനമന്ത്രി പറഞ്ഞത് അത് പുറകോട്ട് പോയിരിക്കുകയാണ് സർ നിലവിൽ നൽകിക്കൊണ്ടിരിക്കുന്ന സാമൂഹ്യക്ഷേമ പെൻഷനുകളാണ് താൻ ഉദ്ദേശിച്ചതെന്ന് തിരുത്തുകയാണ് ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി ചെയ്തത് സർ നേരത്തെ നൽകി വരുന്ന പെൻഷൻ കൊണ്ടോ കിറ്റുകൾ കൊണ്ടോ മറികടക്കാൻ കഴിയാത്ത വിധത്തിലുള്ള ഗുരുതരമായ പ്രതിസന്ധിയിലൂടെ കേരളത്തിലെ ഏതാണ്ട് എല്ലാ മേഖലകളും തൊഴിലിന്റെ മേഖലകൾ മുഴുവൻ ജനജീവിതം കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് ഇതുപോലെ കണ്ണിൽ കൊടിയിടാൻ വിദ്യകളല്ല സർ ഒരു ജനാധിപത്യ സർക്കാരിൽ നിന്ന് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത് സർ ചെറുകിട കച്ചവടക്കാർ നിർമ്മാണ തൊഴിലാളികൾ മോട്ടോർ തൊഴിലാളികൾ തുടങ്ങി ഏതാണ്ട് എല്ലാ തൊഴിലാളി വിഭാഗങ്ങളും ചെറുകിട കച്ചവടക്കാരും ചെറുകിട സംരംഭകരും ഭൂരഹിത കർഷകരും ആദിവാസികളും ദളിതരും ഉൾപ്പെടെയുള്ള വലിയ വിഭാഗം ആളുകൾ നാളിന്നോളമില്ലാത്ത ജീവിത പ്രതിസന്ധിയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ പണമായി തന്നെ സഹായം എത്തിക്കാനുള്ള നടപടികളാണ് സർ ഉണ്ടാകേണ്ടത് സർ ഓൺലൈൻ വിദ്യാഭ്യാസവും കോവിഡ് ചികിത്സയുമെല്ലാം ഓരോ കുടുംബത്തിനും വൻ ബാധ്യതയാണ് വരുത്തിവെച്ചിരിക്കുന്നത് സർ എല്ലാ കുടുംബങ്ങൾക്കും കോവിഡ് കാലത്ത് പ്രതിമാസം 10,000 രൂപയെങ്കിലും നൽകാനുള്ള പദ്ധതി ബജറ്റിൽ ഉൾക്കൊള്ളിക്കാൻ ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി തയ്യാറാകണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത് സർ ഈ ബഡ്ജറ്റിൽ കോവിഡ് വാക്സിനായി 1,000 കോടി രൂപ സർക്കാർ നീക്കിവെച്ചിട്ടുണ്ട് സർ എന്നാൽ ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഈ വാക്സിൻ സൗജന്യമാക്കിയിരിക്കുകയാണ് അപ്പോൾ ഈ സാഹചര്യത്തിൽ ഇപ്പോൾ MLA ഫണ്ടിൽ നിന്ന് 4 കോടി രൂപ ഇതിലേക്ക് വകമാറ്റിയിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഈ MLA ഫണ്ടിൽ നിന്ന് ഈ മേഖലയ്ക്കായി നീക്കിവെച്ച തുക പ്രാദേശിക വികസനത്തിനായി തന്നെ ഉപയോഗിക്കുന്ന കാര്യം സർക്കാർ പരിഗണിക്കുമോ സർ അതോടൊപ്പം MLA ഫണ്ട് സർക്കാർ നിർദ്ദിഷ്ട പദ്ധതികളിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ പ്രാദേശിക വികസനങ്ങൾ കൂടി ഉപയോഗപ്രദമാകുന്ന രൂപത്തിലേക്ക് മാറ്റേണ്ടതായിട്ടുണ്ട് നേരത്തെ ഇവിടെ ബഹുമാനപ്പെട്ട രംഗം സൂചിപ്പിച്ചതുപോലെ ഈ MLA ഫണ്ട് 4 കോടി മാറ്റിവെച്ചതും അതാത് മണ്ഡലങ്ങളിൽ തന്നെ വിനിയോഗിക്കാനുള്ള അതിൻ്റെ ആരോഗ്യ മേഖലയിലേക്ക് വിനിയോഗിക്കാതിനുള്ള ഒരു നിർദ്ദേശം കൂടി ഉണ്ടാകണമെന്ന് കൂടി അഭ്യർത്ഥിക്കുകയാണ് അതോടൊപ്പം മറ്റൊരു കാര്യം കൂടി സൂചിപ്പിക്കാനുള്ളത് സാർ കേന്ദ്ര ഗവൺമെൻറ് MP ഫണ്ട് മാറ്റാൻ വേണ്ടി ഉപയോഗിച്ചപ്പോൾ ശക്തമായി എതിർത്തതാണ് ഇടതുപക്ഷം പോലുള്ള ആളുകൾ എന്നുകൂടി ഈ അവസരത്തിൽ ഓർമ്മപ്പെടുകയാണ് സാർ ജനുവരിയിലെ ബജറ്റിന്റെ തുടർച്ചയാണ് ഈ ബജറ്റ് എന്ന് ബഹുമാനപ്പെട്ട മന്ത്രി വിശദീകരിക്കുന്നത് ജനുവരിയിലെ ബജറ്റിൽ 20 ലക്ഷം പേർക്ക് തൊഴിൽ നൽകാൻ ഒരു വെബ് പോർട്ടൽ തുടങ്ങുമെന്ന് പ്രഖ്യാപിക്കുകയും അതിനായി 200 കോടി രൂപ കെ-ഡിസ്കിന് വകയിരുത്തുകയുമുണ്ടായി സർ ഇപ്പോൾ പറയുന്നത് ആ പോർട്ടൽ പ്രായോഗികമല്ലെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടി എന്നാണ് ഇപ്പോൾ നമ്മുടെ ബജറ്റ് പദ്ധതികൾക്ക് എവിടെ നിന്നാണ് സർ ഈ വരുന്നത് ഇത്ര നിരുത്തരമാണ് കൊട്ടുഘോഷിക്കപ്പെട്ട പദ്ധതികൾ നമ്മുടെ സർക്കാർ ആവിഷ്കരിക്കുന്നത് സർ ഇപ്പോൾ മോൺസ്റ്റർ എന്ന് പറയുന്ന ഒരു സ്വകാര്യ പോർട്ടൽ ആഗോള റിക്രൂട്ട്മെന്റ് പോർട്ടൽ ആളെ സംഘടിപ്പിച്ചു കൊടുക്കുന്നത് ഇപ്പോൾ സർക്കാരിന്റെ കൊട്ടിഘോഷിക്കപ്പെട്ട ഈ തൊഴിൽദാന പദ്ധതി എന്ന് മനസ്സിലാക്കുന്നത് പക്ഷെ കെ-ഡിസ്കിനുള്ള പണം 200 കോടിയിൽ നിന്ന് 300 കോടിയായി വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്ത് റോളാണ് സർ ഇതിൽ സർക്കാരിനുള്ളതെന്ന് ഇനിയും വിശദീകരിക്കപ്പെട്ടിട്ടില്ല സർ അതിദാരിദ്ര്യം ഇപ്പോഴും ഉണ്ടെന്ന് ബജറ്റ് വഴി സർക്കാർ തുറന്നു സമ്മതിക്കുന്നത് നല്ല കാര്യം തന്നെ
ഈ തരത്തെ 4-5 ലക്ഷം കുടുംബങ്ങൾ കേരളത്തിലുണ്ടെന്നും അവർക്ക് ഓരോരുത്തർക്കും 15 ലക്ഷം രൂപയുടെ സഹായമാണ് കഴിഞ്ഞ ജനുവരിയിലെ ബജറ്റിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. 700 കോടി രൂപയുടെ ഈ പദ്ധതിക്കായി 21-22 വർഷത്തെ വിഹിതമായി 140 കോടി രൂപ ജനുവരിയിലെ ബജറ്റിൽ വകയിരുത്തുകയുണ്ടായി. പുതുക്കിയ ബജറ്റിൽ ഈ ഇനത്തിന് പ്രാഥമികമായി 10 കോടി രൂപയാണ് വകയിരുത്തിയിരിക്കുന്നതെന്ന് പറയുന്നു. സർ, അപ്പോൾ 140 കോടി രൂപ 10 കോടി രൂപയായി കുറച്ചതാണോ അതോ ഈ 10 കോടി കൂടി വർദ്ധിപ്പിച്ചിട്ട് ഈ വിഹിതം 150 കോടി രൂപയാക്കിയതാണോ എന്ന് ബഹുമാനപ്പെട്ട മന്ത്രി വിശദീകരിക്കണമെന്നും കൂടി അഭ്യർത്ഥിക്കുകയാണ്. സർ, GST നികുതി വരുകയാണ് സംസ്ഥാനത്തിന് വലിയ ബാധ്യതയായി മാറിയിരിക്കുകയാണ്. നമ്മുടെ തല കേന്ദ്ര BJP സർക്കാരിന്റെ കക്ഷത്തെ വെച്ചു കൊടുക്കുന്ന നടപടിയായി പോയി GST എന്ന് ബജറ്റിന് ശേഷമുള്ള പത്രസമ്മേളനത്തിൽ ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി തുറന്നു പറഞ്ഞിരിക്കുന്നത്. സർ, ആരാണ് നമ്മുടെ തല കേന്ദ്ര BJP സർക്കാരിന്റെ കക്ഷത്ത് വെച്ചു കൊടുത്തിരിക്കുന്നത്? സർ, അന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരായിരുന്നു? സർ, തീർച്ചയായിട്ടും GST തലവെച്ച് കൊടുത്ത സംസ്ഥാനത്തിന്റെ പ്രതിസന്ധിയിൽ തള്ളിയതിന് മറുപടി പറയേണ്ടതും മാപ്പ് പറയേണ്ടതും നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അല്ലേ? സർ, കോവിഡ് ചെറുക്കാൻ സമർപ്പിതമായി പ്രവർത്തിക്കുന്ന ആരോഗ്യ പ്രവർത്തകരുടെയും മറ്റ് തൊഴിൽ മേഖലകളുടെയും ശമ്പളം വർദ്ധിപ്പിച്ച് തമിഴ്നാട് സർക്കാരിന്റെ മാതൃക നമ്മൾ സ്വീകരിക്കേണ്ടതാണ് സർ. തീർച്ചയായിട്ടും പ്രശംസനീയമല്ല, കഠിനാധ്വാനത്തിന്റെ പ്രതിഫലമാണ് കോവിഡിനെ പ്രതിരോധിക്കുന്ന പടയാളികൾക്ക് ആവശ്യമുള്ളത്. മറ്റൊരു കാര്യം സൂചിപ്പിക്കുകയാണ്, തീരദേശത്തെ കുറിച്ചാണ് നേരത്തെ ഒരുപാട് സംസാരിച്ചു കഴിഞ്ഞു. ഓരോ വർഷവും തീരദേശം നമ്മുടെ വലിയ പ്രതിസന്ധിയിൽ കടന്നുപോകുമ്പോൾ അതിന് വലിയ രൂപത്തിലുള്ള പരിഗണന കിട്ടേണ്ടതായിട്ടുണ്ട്. ചൂട് ഓരോ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ചൂട് വർദ്ധിക്കുന്ന ഈ അവസരത്തിൽ അടിക്കടി ചുഴലിക്കാറ്റുകളൊക്കെ രൂപപ്പെടുന്നത് കാലാവസ്ഥയിൽ വലിയ വ്യതിയാനങ്ങൾ ഉണ്ടാക്കുകയാണ്. സർ, ഇത് ഗൗരവപൂർവ്വം കണ്ട് കടലിനോട് ചേർന്ന് കിടക്കുന്ന ജൈവ ആവാസ വ്യവസ്ഥയെ പുനരുജ്ജീവിപ്പിക്കുന്നത് കടലാക്രമണ പ്രതിരോധത്തിനുള്ള ഏറ്റവും ഫലപ്രദമായ മാർഗമെന്ന ഈ മേഖലയുടെ വിദഗ്ധരുടെ അഭിപ്രായം തീർച്ചയായിട്ടും പരിഗണിക്കേണ്ടതായിട്ടുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ തീരത്തിന്റെയും തീരദേശ ജനതയുടെയും സംരക്ഷണത്തിന് കണ്ടൽ പോലുള്ള ജൈവ വിത്തുകൾ വലിയ പരിഗണന കൊടുക്കേണ്ടതുണ്ട് സർ. കഴിഞ്ഞ സുനാമി സമയത്ത് ആൻഡമാൻ ദ്വീപുകളിലൊക്കെ ഇത് കണ്ടൽ കാടുകളിലപ്പോൾ വലിയ പ്രതിരോധം സൃഷ്ടിച്ചിട്ടുണ്ട് എന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. സർ, കേരളത്തിന്റെ മുഴുവൻ തീരദേശവും ഇതിന് അനുയോജ്യമല്ല എന്നറിയാം. എങ്കിലും പ്രായോഗികമാകുന്ന പരമാവധി സ്ഥലത്ത് തീരദേശത്തിന്റെ ജൈവ ആവാസ വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്ന കണ്ടൽ കാടുകൾ ജനകീയ കൂട്ടായ്മയുടെ സഹകരണത്തോടെ നട്ടുപിടിപ്പിക്കുന്ന സജീവ പങ്കാളിത്തം ഉണ്ടാകണം സർ. സർ, മറ്റൊരു വിഷയം നമ്മുടെ ഭൂപരിഷ്കരണ നിയമങ്ങൾ അട്ടിമറിക്കാനുള്ള ഗൂഢാലോചനയാണ് സർ. തോട്ടങ്ങൾ മറ്റ് കൃഷികൾക്കായി വകമാറ്റുന്ന ഭൂപരിഷ്കരണ നിയമത്തെ അട്ടിമറിച്ച് കോർപ്പറേറ്റുകൾക്ക് കൈകാനുള്ള നീക്കത്തിന്റെ തുടക്കമാണ്. യഥാർത്ഥത്തിൽ കൃഷിഭൂമി ലഭിക്കാതെ കോളനികളിൽ ഒതുക്കപ്പെട്ട ആദിവാസികളും ദളിതരും തോട്ടം തൊഴിലാളികളുടെ യഥാർത്ഥ കാർഷിക ജനതയ്ക്ക് ഇത് വിതരണം ചെയ്യുകയാണ് വേണ്ടത്. കോർപ്പറേറ്റ് കൃഷിക്ക് പകരം കേരളത്തിനാവശ്യമായ ഭക്ഷ്യവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കാൻ ഇത്തരത്തിലൊരു തീരുമാനം സഹായിക്കും. സർ, വൻകിട കോർപ്പറേറ്റുകളെ നിക്ഷിപ്ത താല്പര്യങ്ങൾക്ക് വേണ്ടി ഭൂപരിഷ്കരണ നിയമത്തെ അട്ടിമറിക്കാനുള്ള നീക്കത്തിൽ നിന്ന് സർക്കാർ പിന്തിരിഞ്ഞേ മതിയാകുള്ളൂ. സർ, സമാനതകളില്ലാത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ സംസ്ഥാനം കടന്നുപോകുമ്പോഴാണ് സ്മാരകങ്ങൾക്ക് വേണ്ടി കോടികൾ സർക്കാർ ബജറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സർ, വാക്സിൻ വാങ്ങാൻ വേണ്ടി സർക്കാർ ആളുകളോട് പിരിവെടുക്കുന്ന കാലത്ത് ഇന്നാട്ടിലെ വളരെ ദരിദ്രരായ മനുഷ്യർ അവരുടെ ജീവിത സമ്പാദ്യം അത്രയും വിറ്റുപെറുക്കി സർക്കാരിന് കയ്യേച്ച് നൽകുന്നൊരു കാലത്ത് പൊതുഖജനാവിലെ പണം ചെലവഴിക്കുന്നത് സർക്കാർ കാണിക്കേണ്ട കരുതലും ഔചിത്യവും എത്ര പ്രധാനമാണെന്ന് സർക്കാർ ആലോചിക്കേണ്ടതല്ലേ? സർ, സംസ്ഥാന കൊടും പ്രതിസന്ധികൾ നട്ടം തിരിയുന്ന ഈ സന്ദർഭത്തിൽ ഒട്ടും ഔചിത്യമില്ലാത്ത ഈ തീരുമാനം സ്മാരകത്താൽ ആദരിക്കപ്പെടാൻ ഉദ്ദേശിച്ചവർക്കുള്ള അനാദരമായി തീരുമെന്ന് വളരെ വിനയത്തോടെ സർക്കാരിനെ ഓർമ്മപ്പെടുത്തുകയാണ്. രാഷ്ട്രീയ സാമൂഹ്യ നേതൃത്വങ്ങൾക്ക് പൊതുഖജനാവിൽ നിന്ന് കോടികൾ മുടക്കി പ്രതിമകളും സ്മാരകങ്ങളും ഉണ്ടാക്കുന്ന കീഴ്വഴക്കം സർക്കാർ ഉപേക്ഷിക്കണം സർ. സർ, COVID-19 മഹാമാരി മൂലം വലിയ പ്രതിസന്ധി നേരിടുന്ന ഒരു മേഖലയാണ് ട്രാൻസ്പോർട്ട് മേഖല. നമ്മുടെ പൊതുമേഖലാ സംവിധാനം വളരെ കാലമായി നിരുത്തരവാദപരമായ മാനേജിംഗ് സംവിധാനത്തിന്റെ ഭാഗമായി വലിയ നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനമായ തമിഴ്നാട്, കർണാടക പൊതുമേഖലാ ട്രാൻസ്പോർട്ട് കോർപ്പറേഷന്റെ വലിയ ലാഭത്തിലാണ് പോകുമ്പോൾ കേരളത്തിൽ വലിയ നഷ്ടമാണ് ഇതുകൊണ്ട് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സർ, കോടിക്കണക്കിന് രൂപയാണ് വർഷം തോറും നാം KSRTC നഷ്ടം നികത്താൻ വേണ്ടി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. സർ, ശാസ്ത്രീയമായി ഈ മേഖല ലാഭകരമാക്കി മാറ്റാൻ എന്ത് നിർദ്ദേശമാണ് ബജറ്റിൽ പ്രതിപാദിച്ചിട്ടുള്ളത്? സർ, 3000 ബസ്സുകൾ CNGC മാറ്റാൻ തീരുമാനിച്ചത് എന്നത് സ്വാഗതാർഹമാണ്. സർ, അതോടൊപ്പം KSRTC നേരത്തെ ഒരു അവശ്യ സർവീസായി ആയിരുന്നു. അത് ഗ്രാമീണ മേഖലയിലൊക്കെ ജനങ്ങൾക്ക് വലിയ ഉപകാരപ്രദമായിരുന്നു. പല മേഖലകളിലും സർവീസ് റദ്ദു ചെയ്തിരിക്കുകയാണ് സർ. ഇപ്പോൾ നിരവധി ഡിപ്പോകൾ പൂട്ടിക്കിടക്കുകയാണ്. ഉദാഹരണത്തിന് എൻ്റെ മണ്ഡലമായ വടകരയിൽ KSRTC ഒരു ഡിപ്പോ ഉണ്ടായിരുന്നു.
വർഷങ്ങളായി ഈ ഡിപ്പോ തന്നെ കട്ടപ്പുറത്താണ് വടകരയിൽ നിന്നുള്ള ബസ് ഓപ്പറേറ്റിംഗുകളും സെന്ററുകളും പേരിന് മാത്രമാണ് സാർ പ്രവർത്തിക്കുന്നത് സാർ ഈ ബജറ്റിലെങ്കിലും വടകരയിലെ കെ എസ് ആർ ടി സി ഡിപ്പോ പ്രവർത്തനക്ഷമമാക്കാൻ ഫണ്ട് അനുവദിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് സാർ സാർ കോവിഡിന്റെ ഭാഗമായി സ്വകാര്യ ബസ് സർവീസ് ഉൾപ്പെടെ വലിയ തകർച്ചയിലേക്ക് നേരിട്ടുകൊണ്ടിരിക്കുന്ന നിരവധി ബസ് സർവീസുകൾ റദ്ദ് ചെയ്യപ്പെട്ടിരിക്കുകയാണ് ഇത് കാരണം വിദ്യാർത്ഥികളും തൊഴിലാളികളും ഉൾപ്പെടെ സമൂഹത്തിന്റെ സമസ്ത മേഖലയിലുള്ള ജനങ്ങൾക്കും അങ്ങേയറ്റം പ്രയാസമാണ് സാർ ഉണ്ടായിരിക്കുന്നത് ഇത് പരിഹരിക്കാൻ ശാസ്ത്രീയമായ ഇടപെടൽ ഉണ്ടാക്കണമെന്നുകൂടി അഭ്യർത്ഥിക്കുകയാണ് സാർ സാർ നാളിന്ന് വരെ കടന്നുപോയ കടുത്ത പ്രതിസന്ധിയുടെ മുഴുവൻ ജനതയും കടന്നുപോകുന്ന വർത്തമാനകാലത്ത് കേവലം വാഗ്ദാനങ്ങളല്ല ജീവൽ പ്രശ്നങ്ങൾക്കുള്ള സമൂർത്തമായ പരിഹാരങ്ങളാണ് സാർ ഒരു ബഡ്ജറ്റിൽ നിന്നും ജനം പ്രതീക്ഷിക്കുന്നത് മുതലാളിത്ത ലോകത്ത് ഇടതുപക്ഷ ഗവൺമെന്റ് രൂപീകരിച്ചാലും ഭരണകൂടത്തിന്റെ അടിസ്ഥാന സ്വഭാവം മാറില്ലെന്ന് എല്ലാവർക്കും അറിയാം സാർ പിന്നെ എന്തിനാണ് ഇടതുപക്ഷം ഭരണത്തിലേറുന്നത് എന്ന ഒരു ചോദ്യമുയരും മൗലികമായ മാറ്റമില്ലെങ്കിലും ഇടതുപക്ഷം സ്വപ്നം കാണുന്ന ഭാവി ലോക രാഷ്ട്രീയത്തിന്റെ ചില അടയാളങ്ങളെങ്കിലും സാക്ഷാത്കരിക്കാനും അതിനുവേണ്ടി തങ്ങൾ നടത്തുന്ന സമരങ്ങളുടെ അനുബന്ധം എന്ന നിലയിലെങ്കിലും ഇടതുപക്ഷ സർക്കാർ രൂപീകരണത്തിലടക്കമുള്ള പാർലമെന്ററി പ്രവർത്തനങ്ങളെ കാണേണ്ടതുണ്ട് സാർ എന്നാൽ ഇവിടെ നോക്കൂ സാർ വൻകിട കോർപ്പറേറ്റുകളുടെ നിക്ഷിപ്ത താല്പര്യങ്ങളെ വിശ്വസ്തരായ നടത്തിപ്പുകാരായി സർക്കാർ മാറുന്നതിനുള്ള ആവോളമുള്ള ഒരു ബജറ്റാണ് എന്ന് ഇത് തീർച്ചയായിട്ടും നിരാശാജനകമാണെന്ന് പറയാൻ കഴിയില്ല തീർച്ചയായിട്ടും സാർ ഈ ഞാൻ ഈ വോട്ടർ അക്കൗണ്ടിനെ എതിർക്കുകയാണ് ശ്രീ എ രാജ അങ്ങേക്ക് 8 മിനിറ്റ്